നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഫൈൻഡ് യുവർ ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്ററാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. മാത്രമല്ല നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു ഗേറ്റഡ് വില്ല തന്നെയാണ്. പല ബഡ്ജറ്റിൽ ഇവിടെ വീടുകൾ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുണ്ട്, അതുപോലെ തന്നെ പോഷ് വീടുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വീടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 4 സെൻറ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റുള്ള 3 BHK വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ്. അതിമനോഹരമായിട്ടും നല്ല സ്പേഷ്യസുമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് കാണാം. നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്, സ്ക്വയർ ട്യൂബിൽ. ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. 6 മീറ്റർ വൈഡ് റോഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്താൽ മറ്റു വണ്ടിക്ക് തടസ്സമില്ലാതെ പോകാനും പറ്റും. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പം പെരുമ്പാവ് റൂട്ടിലേക്കാണ് കയറിയത്. അതായത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും പെരുമ്പാവൂർ പോകുന്ന റൂട്ടിൽ നിന്നും ജസ്റ്റ് വില്ലയിലേക്ക് നമ്മൾ കയറി. അപ്പോൾ പെരുമ്പാവൂരിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. അതുപോലെ തന്നെ കാക്കനാട്, ഇൻഫോ പാർക്ക് എന്നിവയുടെ സ്ഥലങ്ങളിലേക്ക് പോകാം. തൃപ്പൂണിത്തുറയ്ക്ക് പോകാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുന്നത് നല്ലൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലാണ്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് KW Martin ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഒരു 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു സബ് ടാങ്കായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന് നല്ലൊരു വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല വേറൊരു വണ്ടിയും ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിലും അവൈലബിൾ ആണ്. നല്ല ടൈലുകൾ പാകിട്ടുണ്ട്, അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ നമ്മൾ വീട് മൊത്തത്തിൽ ചുറ്റി കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറ് വശത്താണ്. പടിഞ്ഞാറ് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. ഈ വശം തെക്ക് വശമായിട്ട് വരും. അപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയായിട്ട് വരുന്നുണ്ട്. അപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വീടിന് വരുന്നത് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് കിഴക്കോട്ട് നടക്കാം. കിഴക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. കൈ വീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കിഴക്ക് വശത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ തെക്ക് കിഴക്കൻ മൂലയിലാണ് വന്നിരിക്കുന്നത്. തെക്ക് കിഴക്കൻ മൂലയിൽ വീടിന് വന്നിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണ് തെക്ക് കിഴക്കൻ മൂലയിൽ ഡൈനിങ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഒതുക്കി മാറി ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ കസ്റ്റമറുടെ ഐഡിയ അനുസരിച്ച് നമുക്കിവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവരെ ഐഡിയ അനുസരിച്ച് അവരുടെ ടേസ്റ്റും ഉണ്ടാകും. പല രീതിയിൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. മേലെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്, അത് സ്റ്റാൻഡ് ബൈ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഡോറ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് കൊടുക്കാം. സിങ്കിൻ്റെ വേസ്റ്റ് ലൈനും അതുപോലെ തന്നെ വാട്ടർ ലൈനും വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിന് വന്നിരിക്കുന്നത് കിച്ചനാണ്. അപ്പം നല്ല സ്ഥാനത്ത് തന്നെ കിച്ചൻ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ വെൽ വാട്ടറും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പറയേണ്ടതുണ്ട്. ഈ കാണുന്നത് നമ്മുടെ KW Martin സബ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ചെറിയ മോട്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് 25 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അത് ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് 25 ലിറ്റർ ആ സ്റ്റോറേജ് സ്പേസിലേക്ക് അടിച്ചിട്ട് അതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വെൽ വാട്ടറും അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ വാട്ടർ നമുക്ക് കിട്ടും. അത് മാത്രമല്ല KW Martin സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല. അപ്പം നമ്മൾ വീട് മൊത്തത്തിൽ ചുറ്റി കണ്ടു. ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നമ്മൾക്ക് വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നേരെ വീടിൻ്റെ അകത്തേക്ക് വരാം. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നേരെ വീടിനകത്തേക്ക് വരികയാണ്. നല്ല മരത്തിൽ തീർത്ത കട്ടിലയും അതുപോലെ തന്നെ സിംഗിൾ ഡോറും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ് നിങ്ങളുടെ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ. വീടിന് നല്ലൊരു വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീട് ആപ്റ്റ് ആയിരിക്കും. നല്ല വലിപ്പമുണ്ട്. ഇത് വടക്ക് വശമാണ്. വടക്ക് വശത്ത് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്. അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ജിപ്സം പാനൽ വർക്കും വാം LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന TV യൂണിറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അടിയിൽ ഏകദേശം കബോർഡ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല ഇതിൽ മൾട്ടിവുഡിൽ മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത്, അതും ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് വർക്കുകൾ വരാനുണ്ട്, ഇവിടെ വാൾപേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ സാമ്പിളാണ് ഈ കാണിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല വൃത്തിയുള്ള, അതായത് നല്ല ഭംഗിയുള്ള ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഡൈനിങ് സ്പേസാണ്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോവാണ്. ആ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഈ ഭാഗമാണ്. എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തീർത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേഷൻ കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ലൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസിലാണ്. വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് എന്ന് ഏകദേശം നമുക്ക് നിസ്സംശയം പറയാം, കാരണം നല്ല രീതിയിൽ വലിപ്പം കാണാനുണ്ട്. മാത്രമല്ല ഡൈനിങ് സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ടി വി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതും മൾട്ടിവുഡ് കൊണ്ട് തന്നെ ചെയ്തിട്ട് മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത്. എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ടി വി യൂണിറ്റ് ഇവിടെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റുകളും അത് യെല്ലോ ലൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വലിപ്പം തന്നെയാണ്. പിന്നെ ഒതുങ്ങി മാറി നല്ലൊരു വാഷേരിയ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത് സിറയുടെ തന്നെയാണ് ഫിറ്റിങ്സ് വരുന്നത്. അതൊരു നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെ വന്നതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയുണ്ട്. അതിൻ്റെ മേലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണത് വാം എൽ ഇ ഡി ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയുണ്ട്. നല്ലൊരു ലക്ഷറി ലുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവിഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വശം കിഴക്ക് വശമാണ്. കിഴക്ക് വശത്ത് പെരഗോളാസ് കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് വെച്ച് മറച്ചിരിക്കുകയാണ്. പിന്നെ അതിലെ അകത്തേക്കായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകളും വരണുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സേഫ്റ്റിയും കൂടിയാണ്. ഇപ്പം ഈ വശം തെക്ക് വശമാണ്. തെക്ക് വശത്ത് മൂന്ന് പാളി ജനലും വന്നിട്ടുണ്ട്. കിഴക്ക് വശത്ത് പെരഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. നമുക്കിനി കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നേരെ കിച്ചണിലേക്ക് പോവാം. വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്, വലിപ്പമുള്ള കിച്ചൺ തന്നെ. ഇപ്പം ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെച്ചാൽ തന്നെയാണെങ്കിലും കൺജസ്റ്റഡ് ആവില്ല. ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റാണ് വന്നിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഈ വശമാണെന്നുണ്ടെങ്കിൽ എൽ ഷേപ്പിൽ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഗ്രാനൈറ്റ് തന്നെയാണ്. അത് നാനോ ആയിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ പി വി സി ലാമിനേഷനാണ് വന്നിരിക്കുന്നത്. അകത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വടക്കോട്ട് പാകം ചെയ്യുന്ന രീതിയിൽ, ഹോബ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വടക്ക് വശമാണ്. വടക്ക് വശത്ത് മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലേക്ക് നമുക്ക് ഹോബും ഹുഡും ഹോബും ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിലുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് വടക്ക് വശമാണ്. സ്ഥാനം പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗമായിട്ട് വരും. വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വന്നിട്ടുണ്ട്. കിഴക്കോട്ട് നല്ല രീതിയിൽ തുറക്കാവുന്ന രീതിയിലുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. സിങ്ക് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സ്ക്വയർ സിങ്കാണ് വന്നിരിക്കുന്നത്. പിന്നെ പുറത്ത് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാൻ സ്പേസും ഉണ്ട്. 4 സെൻറ് ഉള്ളതിൻ്റെ എല്ലാ ഗുണങ്ങളും വീടിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 BHK ആയതുകൊണ്ട് ബെഡ്റൂമിൻ്റെ സ്പേസും നമുക്ക് കാണേണ്ടതുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് വന്നിരിക്കുന്നത്. നേരെ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പടിഞ്ഞാറ് വശവും ഇത് തെക്ക് വശവുമാണ്. ഇതിൻ്റെ നീളം പറയുകയാണെന്നുണ്ടെങ്കിൽ 12.5 അടി നീളവും 12 അടി വീതിയുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിലും ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിപ്പമുള്ളൊരു കബോർഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ്. 3 പാർട്ടായിട്ട് തുറക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും മൈക്ക് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിലും ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നേരെ ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. നേരെ കാണുന്നത് വാൾ ഹാങ്ങിങ് ക്ലോസെറ്റാണ്. അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസെറ്റും അതിൻ്റെ തന്നെ ഫ്ലഷ് ടാങ്കുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. മേലെ എക്സോസ്റ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 3-way മിക്സഡ് ടാങ്കുമാണ് വന്നിരിക്കുന്നത്. വിങ് ഷവർ വന്നിട്ടുണ്ട്. സിറയുടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതും പെഡസ്റ്റലാണ്, ഹാഫ് പെഡസ്റ്റലാണ്. ഭിത്തി വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ്. താഴെയും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം മാറ്റിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് സോപ്പ് ട്രേയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററ് മാത്രമേ വരാനുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് നല്ലൊരു ഫൈബർ ഡോറും ആണ്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അതായത് മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറേണ്ടതുണ്ട്. നേരെ കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നാനോ ടാങ്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ കൈ പിടിച്ച് അഴുക്കാമെന്നുള്ളൊരു പേടിയുണ്ട്. ആ ടെക്സ്റ്റ് നല്ല രീതിയിലത്
അഴുക്ക് റിഫ്ലക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. മേലെ വൈറ്റും റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ്. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കയറാം. ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല, പാദം വെച്ചാലും കറക്റ്റായിട്ട് കയറാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയാണ്. ഇത് കിഴക്കുവശമാണ്. കിഴക്കുവശത്ത് നല്ല പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് നല്ല വെട്ടം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇത് തെക്ക് വശമാണ്, തെക്ക് വശത്തും മൂന്ന് മാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ജിപ്സം പാനൽ വർക്ക് ചെയ്തേക്കുവാണ്. വാം എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിൾ വന്നിട്ടുണ്ട്. മേലെ ബുക്സ് വെക്കാനായിട്ടുള്ള ഷെൽഫും അവൈലബിൾ ആണ്. അതെല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റഡി ടേബിൾ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ബെഡ്റൂം ഒന്ന് കാണാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ തെക്ക് പടിഞ്ഞാറ് മുകളിൽ തന്നെയാണ്. ഇത് പടിഞ്ഞാറ് വശമാണ് മൂന്ന് മാളി ജനൽ. ഇത് തെക്ക് വശമാണ്, ഓരോ മാളി ജനലും വന്നിട്ടുണ്ട്. നേരെ കാണുന്നത് മൾട്ടിവുഡിൽ തീർത്ത നല്ല കബോർഡ്സ് തന്നെയാണ്. അതിൽ മൈക്ക് തന്നെ ഒട്ടിച്ചിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മേലെയായിട്ടാണെങ്കിലും ജിപ്സം മാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം പറയുകയാണെന്നുണ്ടെങ്കിൽ 13 അടി നീളമുണ്ട്, 12 അടി വീതിയുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വരുന്നുണ്ട്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്, റെയിൻ ഷവർ, ത്രീ വേ മിക്സഡ് ടാപ്പ് വരുന്നുണ്ട്, പെഡസ്റ്റലായിട്ടുള്ള ഹാഫ് പെഡസ്റ്റലായിട്ടുള്ള വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യമുള്ളൂ. ഭിത്തി വരുന്നത് ഗ്ലോസിയും താഴെ മാറ്റ് ഫിനിഷുമാണ് വന്നിരിക്കുന്നത്. ടൈൽ പാറ്റേണൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം 14 അടി നീളവും അതുപോലെ 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കാണാം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഒരു ബെഡിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടി വി പോയിൻ്റ് കൊടുക്കാം. അതായത് ബെഡ്റൂമിൽ നമുക്ക് ടി വി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഹോം തിയേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലിരുന്നുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് പടിഞ്ഞാറ് വശമാണ്, അവിടെ മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വടക്ക് വശമാണ്, വടക്ക് വശത്ത് ഓരോ പാളി ജനലുമാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു ടി യൂണിറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ സ്വിച്ചസൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാം എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ്. പിന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള കബോർഡ്സുകളും വന്നിട്ടുണ്ട്. അത് മൂന്ന് പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂം നോക്കാം. ഇതിൻ്റെ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ്, മറ്റേ എക്സോസ്റ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. ഹീറ്റർ ഇവിടെ വരുന്നുണ്ട്, ടവൽ പാഡ് വരുന്നുണ്ട്, ഹെൽത്ത് സെറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് മിക്സഡ് ടാപ്പാണ്, ത്രീ വേ. റെയിൻ ഷവർ നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പെഡസ്റ്റലിൻ്റെ ഒരു വാഷ് ബേസിനെ കൊടുത്തിരിക്കുകയാണ്. ഭിത്തി വന്നിരിക്കുന്നത് ഒരു മാറ്റും താഴെ വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ്. അപ്പം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ബെഡ്റൂമിനൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി ഇതിനൊരു ബാൽക്കണി അവൈലബിൾ ആണ്. നല്ലൊരു കവേഡായിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചെയറിട്ടിരിക്കാൻ സ്പേസും അവൈലബിൾ ആണ്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന സ്കോർ ട്യൂബിലാണ്. നല്ലൊരു ഡിസൈനും അവൈലബിൾ ആണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഓപ്പൺ ബാൽക്കണി അവൈലബിൾ ആണ്. അതിൽ 4x2 ടൈൽ തന്നെയാണ് ഒടിച്ചിരിക്കുന്നത്, ഒരു മാറ്റ് ടൈൽ തന്നെയാണ്. അത് അപ്പോക്സിയൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളം വീഴുന്നുണ്ട്, അതിൻ്റെ റെയിൻ വാട്ടർ പോകാനായിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നല്ലൊരു ഗാർഡൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്പൺ ബാൽക്കണി നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഫ്രണ്ടിലത്തെ മതിലിൻ്റെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ആ മതിലിൻ്റെ മേലെയായിട്ട് നമുക്ക് ചെടികൾ കൊടുക്കാനായിട്ടുള്ളൊരു പ്രോഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെടികൾ നട്ടിട്ടുണ്ട്, അത് നീറ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തും ആകുമ്പം ഈ നേരം മൊത്തത്തിൽ ഇങ്ങനെ പ്ലാന്റ്സ് വരാൻ നേരത്ത് നല്ല ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ട് വശം കാണാൻ. ഇനി നമുക്ക് കണ്ടത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. നേരെ നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വന്നേക്കുവാണ്. വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ടൈലും മാറ്റ് ടൈൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ടാപ്പ് പോയിൻ്റ്, പ്ലഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാനുള്ള സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷീറ്റിട്ട് കവർ ചെയ്തേക്കാണ് സ്ക്വയർ ട്യൂബിൽ. അപ്പം ഇവിടെ തന്നെ അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാവുന്നതാണ്. മാത്രമല്ല ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്വിസ്റ്റൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കയറി പോകുന്ന രീതിയിൽ. ഇത് നനയാതിരിക്കാൻ വേണ്ടി ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു വീടിൻ്റെ
എല്ലാ കാഴ്ചയും എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസിലേക്കും പോകാം. 2000 സ്ക്വയർ ഫീറ്റ് ആണ്, 3 BHK ആണ്, അത്രയും സ്പേസ്ഡ് ആയിട്ടുള്ള വീട് തന്നെയാണ് നമ്മൾ കണ്ടത്. 4 സെൻറ് പ്ലോട്ട് ഉണ്ട്. 4 സെൻറ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിനെ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, നെഗോഷ്യബിളാണ്. വില പറഞ്ഞ് സംസാരിക്കാം. വില പറഞ്ഞ് സംസാരിക്കുന്നതിനും അനുബന്ധമായിട്ടുള്ള ലോൺ വർക്കുകളൊക്കെ ചെയ്തു തരുന്നതിനും നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ബാങ്ക് ലോണെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുള്ള വീടുകളും ഇതിന് അവൈലബിൾ ആണ്. കാരണം പ്ലോട്ട് ഏരിയയും സ്ക്വയർ ഫീറ്റും അതിൻ്റെ ഡിസൈനും ഒക്കെയാണ് വീടിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെയുള്ള വീടുകൾ ഇവിടെ വേറെ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വീടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മാത്രമല്ല 4 BHK വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 BHK ഉണ്ട്. അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന 4 BHK വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്നും കൂടി പോവാം. നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പുക്കാട്ടുപടിയാണ്. പുക്കാട്ടുപടിയിൽ ബസ് റൂട്ടിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ, അതായത് ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ജംഗ്ഷനാണ് ഉദ്ദേശിച്ചത്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്, അതായത് മൂവാറ്റുപുഴ, അതായത് പെരുമ്പാവ് റൂട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അതും മെയിൻ റോഡ് തന്നെയാണ്, ബസ് സ്റ്റോപ്പ് തന്നെയാണ്, നമുക്ക് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ലൊക്കേഷന്, നല്ലൊരു വില്ല ലൊക്കേഷനാണത്. അപ്പം ഗേറ്റഡ് വില്ലയുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു വീട്. 78 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അപ്പം വില നെഗോഷ്യബിളാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുവാനുമുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ഒരു വീട് കാണിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വരേണ്ടതുണ്ട്. മറന്നു പോകാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.